പ്രിയമുള്ളവരെ, ഞങ്ങളുടെ ഈ പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടന ചടങ്ങ് ധന്യമാക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങളെവർക്കും സ്വാഗതം. ഞങ്ങൾക്ക് അയച്ചു കിട്ടിയ അനേകം എൻട്രികളിൽ നിന്ന് ഒരു വിദഗ്ധ സമിതി തെരഞ്ഞെടുത്ത 15 നവദമ്പതികളെയാണ് ഇന്ന് ഈ ഉദ്ഘാടന വേദിയിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചിരിക്കുന്നത്. ഈ 15 ദമ്പതികളിൽ നിന്ന് ഒരു കപ്പിളിനെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നു. ആ ഭാഗ്യദമ്പതികളാണ് ഞങ്ങളുടെ ജ്വല്ലറി ഇന്ന് ഉദ്ഘാടനം ചെയ്യുക. ഭാഗ്യദമ്പതികളെ തിരഞ്ഞെടുക്കാൻ സുപ്രസിദ്ധ സിനിമാ താരം ദിവ്യ ഉണ്ണിയെ ഞങ്ങൾ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മിസ് ദിവ്യ ഉണ്ണി. മെയ്ഡ് ഫോർ ഈച്ച് അതർ ഭാഗ്യ ദമ്പതികൾ ആരാണ് നോക്കാല്ലേ? മിസ്റ്റർ എബി സക്കറിയ ആൻഡ് മിസ്സസ് സോണ എബി സക്കറിയ. കം ഓൺ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഗീവ് ദം എ ബിഗ് ഹാൻഡ്. ഈ ഭാഗ്യ ദമ്പതികൾ ഞങ്ങളുടെ ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. പ്ലീസ് കം. ഭാഗ്യ ദമ്പതികൾക്ക് ഞങ്ങളുടേതായ ഒരു ഹമ്പിൾ പ്രസന്റ്. ഞങ്ങൾ പരസ്യം ചെയ്തിരുന്നതുപോലെ 10 pound ഒരു നെക്ലസ് നൽകുവാൻ മിസ് ദിവ്യ ഉണ്ണിയെ ക്ഷണിച്ചുകൊള്ളുന്നു. നോട്ടത്തിലും ചിരിയിലും എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുന്ന ഒരു സംശയം എനിക്ക് തോന്നിയല്ലടാ, എനിക്കും തോന്നി. ഇനിയിപ്പോ മൂപ്പിലാന് തോന്നിയാ തന്നെ സംഗതി അടിപൊളി. വെരി സോറി. എന്തായാലും ഭാഗ്യം എപ്പോഴും ഇവന്റെയും സോനയുടെയും കൂടെയാ. നമ്മള് വേഷം കെട്ടിയത് വേസ്റ്റ്. നിന്നെ ഹസ്ബൻഡിനെ സെലക്ട് ചെയ്തപ്പോഴും വിചാരിച്ചാ നമുക്ക് നിറക്ക് വീഴില്ലെന്ന്. കോളേജിൽ ഫാൻസി ഡ്രസ് എന്നും പറഞ്ഞ അമ്മച്ചിയുടെ കല്യാണ സാരി ആഭരണം ഒക്കെ അടിച്ചു മാറ്റിയത് പറഞ്ഞ പോലെ എവിടാ ഇതൊക്കെ അഴിച്ചു മാറ്റിയൊന്ന് ഫ്രീ ആണ്ടേ? എങ്ങനെ ഇതൊക്കെ ഇട്ടിട്ട് കോളേജിലേക്ക് പോവാ? നേരെ അങ്കിൾസിലേക്ക് വിടാം. അവിടെ നീ ഭാഗ്യദോഷികൾക്ക് ഒരു ഐസ്ക്രീമെങ്കിലും മേടിച്ചു കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ? ഇവരുടെ ശാപം കിട്ടും. അങ്കിൾസാ പള്ളി പറഞ്ഞാ മതി. നേരെ താജിലേക്ക് വിട്. 10 pound സേട്ടിന്റെ കടയിൽ പണയം വെച്ച പവന് മിനിമം 2500 വെച്ച് 25,000 മുഴുവൻ വേണ്ട, അഞ്ചിലൊന്ന്. നിങ്ങൾ താജിലെത്തി മെനു കാർഡ് നോക്കുമ്പോഴേക്കും ഞാനും സഞ്ജും ഫണ്ടും ആയിട്ടെത്താം. സോന ആ ബോക്സിംഗ് ആദ്യം തുറക്ക്. 10 pound ഉണ്ടോന്ന് അറിയണമല്ലോ. ഇനിയിപ്പോ കോപ്പറിൽ ഗോൾഡ് പൂശിതമാവാമല്ലോ. എങ്കിലും കോപ്പർ ഔട്ട് ആയി തന്നെ. തർക്കം വേണ്ട, തൽക്കാലം സമ്മാനം കിട്ടിയത് പണയം വെച്ച് വെറുതെ എച്ചിത്തരം കാണിക്കണ്ട. അതുപോലെ കല്യാണത്തിന് നമ്മൾ കൊടുക്കുന്ന സ്ത്രീധനമായിട്ട് ഇപ്പോഴേ വരവെച്ചേക്കാം. ഉദ്ഘാടനം ചെയ്ത പെങ്കൊച്ചിനെ എവിടെ വെച്ചാ കണ്ട് പരിചയം? ഞാനല്ല, സാറല്ലേ പറഞ്ഞത് പരിചയം തോന്നുന്നു. അതെ അതെ, ഞാൻ ഉദ്ദേശിച്ച പെങ്കൊച്ചു തന്നെയാവും. നീ ആ ടെലിഫോൺ ഡയറക്ടറി ഒന്ന് എടുത്തേ. Yes, Jacob job here. ജിനൻ എന്തൊക്കെയാ? ജുവലറി ഉദ്ഘാടനത്തിന് ക്ഷണക്കത്ത് അയച്ചിരുന്നു, കണ്ടില്ലല്ലോ. ഓ, എന്റെ തിരക്കറിയാലോ, മറന്നുപോയി. ഐ എം വെരി സോറി. സാരില്ല, പക്ഷേ തന്റെ മോള് വന്നിരുന്നു. ആര്? സോനയോ? ആ സോന. സത്യത്തില് പേരെനിക്ക് ഓർമ്മ വന്നില്ല. അന്നൊരിക്കലും ബാബുച്ചാന്റെ മോളിലെ വെഡ്ഡിംഗ് റിസപ്ഷൻ കണ്ടപ്പോ താൻ വൈഫിനും മോളെയും പരിചയപ്പെടുത്തിന്റെ ഒരു ഓർമ്മ കറക്റ്റായി. ഒരാള് ഒരിക്കൽ കണ്ടാൽ ഞാൻ കൃത്യമായി ഓർത്തു വെക്കും, പക്ഷേ അവൾക്ക് എന്നെ മനസ്സിലായില്ല. എന്താ ജന കാര്യം? അവൾ എന്തിനാ ഷോപ്പിൽ വന്ന്? വന്നത് മാത്രമോ? നറുക്കെടുപ്പ് നടത്തിയപ്പോ ബെസ്റ്റ് കപ്പിളിന്റെ സമ്മാനവും വാങ്ങിയില്ലേ തന്റെ മോളും ഹസ്ബൻഡും. ഈ മോളുടെ കല്യാണം നടത്തിയിട്ട് ഞങ്ങളാരും ക്ഷണിച്ചില്ല ജോബേ. ജിന എന്തൊക്കെയാ പറയുന്നത്? മോളുടെ കല്യാണം കഴിയേ, അവള് കോളേജിൽ പഠിക്കല്ലേ. ആ, അപ്പൊ എന്റെ ഊഹം കറക്റ്റായി. കോളേജ് പിള്ളേർ ഒരു തമാശ. എന്തായാലും കുഴപ്പമില്ല, സംഗതി ഉഷാറായി. ഏതാ ജോബേ ആ പയ്യൻ? അത് വേറെ ആരാവില്ല, എബി, നമ്മുടെ ഡോക്ടർ സണ്ണിയുടെ മോൻ. അത് തന്നെ.
നാടകത്തിനാണെന്നും പറഞ്ഞ് മാലയും സാരിയും ഒക്കെ വാങ്ങിക്കൊണ്ട് പോയെന്ന് മായ പറയുന്ന കേട്ടു. ഞാനൊന്ന് ചോദിക്കട്ടെ. ഓക്കെ, ഞാൻ വിളിക്കാം. ഹലോ. ആ അയ്യേ, ആകെ ചമ്മലായല്ലോ. ഈ കുട്ടികൾക്ക് ഇത് എന്നാത്തിന്റെ കേടാ? അല്ലേലും നമ്മുടെ മോൾക്ക് കുറുമ്പ് കൂടുന്നുണ്ട്. ആ ബേബി, ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചോളാം. നേരോ? ആര് പറഞ്ഞു? ആ ഏതായാലും സണ്ണിച്ചാനും ജോവച്ചാനും ഇന്നത്തേക്കുള്ള വകയായി. അതെ അതെ, പക്ഷേ ഇത് ഇത്തിരി കൂടിപ്പോയി. ആ പറയാം. ആ വൺ സെക്കൻഡ്, വൺ സെക്കൻഡ്. ദേ സണ്ണിച്ചാൻ വന്നു. ഞാൻ കൊടുക്കാം, നീ തന്നെ പറഞ്ഞേക്ക്. എന്താ പ്രശ്നം? ഇതിപ്പോ ഇത്തിരി ഓവർഡോസാ. നമ്മുടെ പുന്നാരം മോൻ എബിയും മായ ജോബ് ദമ്പതികളുടെ ഏക മകൾ സോനയും ഇന്ന് രാവിലെ 11 മണിക്ക് വിവാഹിതരായി. വിശ്വാസം വരുന്നില്ലെങ്കി ചോദിച്ചു നോക്ക്. അത് കലക്കി. അതെ അതെ, നവദമ്പതികൾക്ക് നമുക്ക് ഉഷാറായിട്ട് ഒരു സ്വീകരണം കൊടുക്കണം. ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാം ജോബിനെ. ശരി ശരി. എടേ, നിന്റെ സർക്കിളാങ്ങളെ ഒന്ന് വിളിക്ക്. രണ്ടെണ്ണം ടൗണിൽ എവിടെയെങ്കിലും ചുറ്റിക്കറങ്ങണുണ്ടാവും. ഇപ്പൊ തന്നെ പോക്കാൻ പറ. ആ വാവാ, എവിടെ നിന്ന് പൊക്കിയാലേ രണ്ടിനെയും? സിറ്റി ലിമിറ്റ് വിട്ട് പോത്തോണ്ട് അധികം മെനക്കെടേണ്ടി വന്നില്ല. സാർ ഇരിക്കെ ഇരിക്കാൻ സമയമില്ല, നാകെ തിരക്കൊടിച്ച ദിവസാ. അല്ലയാ, നമുക്ക് രാത്രി ക്ലബ്ബിൽ കാണാം. ഓക്കെ, ഇതിൽ ഞാൻ ഇടപെടേണ്ട കാര്യമൊന്നുമില്ലോ. അപ്പൊ ശരി. ഇങ്ങോട്ട് മാറി നിന്ന് രണ്ടുപേരും ഞങ്ങളൊന്ന് കാണട്ടെ. എന്താണ് വധുവരന്മാരുടെ മുഖത്തൊരു ചമ്മല്? അപ്പോഴേ ജിന, നമ്മൾ ഈ പ്രതികളെ എന്താ ചെയ്യണ്ടേ? അതിപ്പോ കുട്ടികളുടെ ഒരു തമാശയല്ലേ ജോബ്. തന്റെ മോളാണെന്ന് അറിഞ്ഞപ്പോ എനിക്ക് സന്തോഷം ഉണ്ടായത്. എന്നാലത് ശരിയല്ലല്ലോ, ഇതൊരു തരം ചീറ്റിംഗ് അല്ലേ? ചീറ്റിങ്ങോ? അതിന് ഞങ്ങളാരും ചീറ്റ് ചെയ്തില്ലല്ലോ. ഞങ്ങൾക്ക് നറുക്ക് വീണവും സമ്മാനവും കിട്ടി. പിന്നെ കപ്പിളായിട്ട് അഭിനയിച്ചത് അതിപ്പോ ഞങ്ങള് മാത്രല്ലോ, ഫ്രണ്ട്സും ഇല്ലേ? ഏതായാലും ഉദ്ഘാടനം ഭംഗിയായി നടന്നല്ലോ. ഞങ്ങൾ ഇത് ആർക്കായാലും കൊടുക്കണം, പരസ്യപ്പെടുത്തതല്ലേ. എന്ന് വെച്ച് അത് ഡിസേർവ് ചെയ്യുന്നവർക്കല്ലേ കൊടുക്കേണ്ടത്? അത് വേണ്ട ഡോക്ടറെ, സമ്മാനം കൊടുത്തത് തിരിച്ചെടുക്കാന്ന് പറഞ്ഞ അതൊരു ഐശ്വര്യക്കടാ. തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞാ അത് ഞങ്ങൾക്കും മാനക്കട. അപ്പൊ പിന്നെ ഇവര് പറയട്ടെ എന്താ വേണ്ടതെന്ന്. ഇതിന്റെ പേരില് ഫ്രണ്ട്സുമായി അടിച്ചു പൊളിച്ചാണ് നല്ലൊരു എമൗണ്ട് വേസ്റ്റ്. ആ അതിപ്പോ ഇതല്ലെങ്കിലും വേറെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവുമല്ലോ അടിച്ചു പൊളിക്കാൻ, അതല്ലേ പതിവ്. മിസ്റ്റർ ജിന്നനെ അറിയാമോ? ഈ ജോബ് ഞാനും ചെറുപ്പം മോലെ ഫ്രണ്ട്സാ. എന്ന് വെച്ചാൽ 1-ാം ക്ലാസ് മുതൽ ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചവർ, തൊട്ടടുത്ത വീട്ടിൽ താമസം, ഒരാഴ്ചയുടെ വ്യത്യാസത്തിൽ കല്യാണം, അതിലൊക്കെ തമാശ. ഈ രണ്ടെണ്ണത്തിനെയും ഞങ്ങളുടെ ഗെറ്റോളുമാര് ഒരേ ആശുപത്രിയിൽ ഒരേ ദിവസം ഏതാണ്ട് ഒരേ സമയത്ത് പ്രസവിച്ചു എന്നുള്ളതാ. മാമോദിസ ഒരുമിച്ച്, സ്കൂളിൽ ചേർത്ത് ഒരുമിച്ച്, ഇപ്പൊ പഠിക്കുന്നത് ഒരുമിച്ച്. ഇവൻ ഒന്ന് തുമ്മിയാൽ ഇവളും തുമ്മും. ദേ ഇപ്പൊ ഡ്രസ് കണ്ടില്ലേ, അതും ഒരുപോലെ. ആ അതിന്റെ കുഴപ്പവും ഗുണവും രണ്ടുപേർക്കും ഉണ്ട്. അത് ഏതായാലും കൊള്ളാലോ. അത്യാവശ്യം ഫ്രീഡം ഒക്കെ ഞങ്ങൾ രണ്ടുപേർക്കും കൊടുത്തിട്ടുണ്ട്. അതിന്റെ കെയർ ഓഫ് കാട്ടുന്ന കുസൃതിയായി കണക്കാക്കിയാൽ മതി. ഇതും അതങ്ങോട്ട് എടുത്തു വയ്ക്കും. എന്നാലും എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഞാൻ ഇവർക്ക് രണ്ടുപേർക്കും കൊടുക്കണ്ടേ? ഇന്നത്തെ ഞങ്ങളുടെ വി ഐ പികളല്ലേ ഇവര്. ഏതാ ഇവരുടെ ഡേറ്റ് ഓഫ് ബർത്ത്? ഒക്ടോബർ 12. ഗുഡ്. അപ്പോ സോഡിയാക് സൈൻ ലിബ്ര. ആ സീലി, രാമകൃഷ്ണനോട് ചോദിച്ച് ലിബ്രാക്കാർക്ക് ചേർന്ന ബെർത്ത് സ്റ്റോൺ വെച്ച രണ്ട് റിങ്ങുകൾ കൊണ്ടുവരൂ. Thank you.